Ta-da! Surprise! I don't know what I'm going to do. I'm going to go to Eduport. I'm going to go to Eduport. I'm going to go to Eduport. Sambhavam plus two physics examination. I'm going to be emotional. I'm going to take a physics class. I'm going to take a video. I'm going to take a BGM. I'm going to take a message. അപ്പോൾ സംഭവം അതൊന്നല്ലടാ, നിങ്ങൾ അങ്ങനെ വിട്ടുപോകാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. ആസ് ഫിസിക്സ് ടീച്ചർ നിങ്ങൾക്ക് ഇനി ഞാൻ പഠിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആസ് ഗൈഡ്, ആസ് മെൻഡർ, ആസ് എ ബ്രദർ, ആസ് എ ടീച്ചർ പല രീതിയിലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഇനി കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. ദിസ് വിൽ മീൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്നല്ല, ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട്, ജീവൻ ഉണ്ടെങ്കിൽ നോക്കണം. റെഡി? അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന അതിനൊന്നല്ല, നിങ്ങൾ എല്ലാവരും തംബ്നെയിലിൽ കണ്ടതാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്ലസ് ടു കെമിസ്ട്രി എക്സാം ഇതാ ഇങ്ങ് അടുത്തെത്തി. പലരും പഠിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്, റിവൈസ് പലതവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരുടെ മനസ്സിലും ഈ ഒരു ചോദ്യം ഉണ്ടാവും, എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു പക്ഷേ അങ്ങനെയല്ല വയ്ക്കണ്ടേ. പക്ഷേ എന്താ സംഭവം, ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ഫുൾ മാർക്ക് പറ്റുമോ, അല്ലെങ്കിൽ എ പ്ലസ് പറ്റുമോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. പലതവണ റിവൈസ് ചെയ്ത് പല വട്ടം പല ബുക്കുകൾ പല ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒരു ഫൈനൽ ഡേയിലെ റിവിഷനിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാം. നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് വേണോ, ഫൈനൽ ടു ഡേയ്സ് നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. എങ്ങനെ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി എജുബോർഡ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി കിഡിലനായിട്ട് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് മക്കളെ. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും പ്ലസ് എ പ്ലസ് ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് റിട്ടൺ നോട്ടുമാണ്. ആദ്യം അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ 10 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളും അതിൻ്റെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും, അതായത് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങളും കൂടി അധികമായിട്ട് തരുന്ന രീതിയിലുള്ള അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നല്ലാതെ നിങ്ങൾക്ക് പ്ലസ് ടു എക്സാമിന് ചോദ്യം വരില്ല, അത് ഗ്യാരണ്ടിയാണ്. ഇതിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, അറിയുന്ന പാഠം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡി എൻ എഫ് ബ്ലോക്ക് നിങ്ങൾക്ക് 100% ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ആ ഭാഗമേ കാണണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേജ് നമ്പർ നോക്കി ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് വേണോ ഹാലോ ആൽക്കിനോ ഹാലോ അറിയിൽ പോയി നിങ്ങൾ പഠിച്ചോ, അത് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുക, സമയം കിട്ടുകയാണെങ്കിൽ മുഴുവൻ ഗോ ത്രൂ ചെയ്യുക, 100% കോൺഫിഡൻ്റ് എക്സാമിന് പോവുക. ആൻഡ് ഇനി റിവിഷൻ ആവശ്യമുണ്ട് അല്ലേ, ആ റിവിഷന് വേണ്ടിയിട്ടാണ് എ പ്ലസിൻ്റെ എജുപോർട്ടിൻ്റെ എ പ്ലസ് ക്യാപ്സ്യൂൾ നോട്ട് എന്നുള്ളത്. അതായത് ഒരു ചാപ്റ്റർ ഒന്നായിട്ട് കുറച്ച് ചോദ്യം നോക്കിയാൽ മേ ബി മനസ്സിലാവില്ല. പക്ഷേ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഫൈനൽ മൊമെൻറ്റിൽ ഒന്ന് ഓടിച്ചൊറ്റടിക്കുക, അതിലെ തിയറീസ് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇതേപോലെ സൊല്യൂഷൻ്റെ ചാപ്റ്റർ എടുത്താണെങ്കിൽ മാസ് പെർസെൻറ്റേജ് എന്താണെന്നുള്ള, മാസ് പെർസെൻറ്റ് ഇക്വേഷൻ, മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ, മൊളാരിറ്റി ഇക്വേഷൻ, ഇതൊക്കെ വേറെ വേറെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇത് ഒറ്റയടിക്ക് ഒറ്റ ഗ്ലാൻസിൽ കിട്ടാൻ വേണ്ടി ഈ സൊല്യൂഷൻ ആകെ ചാപ്റ്റർ 2 പേജുള്ളൂ. 2 പേജ് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എജുപോർട്ടിൻ്റെ കെമിസ്ട്രി ടീം എല്ലാവരും കൂടി കൂടി ഇരുന്നുണ്ടാക്കിയ പ്രിസൈസ് വളരെ കുറഞ്ഞ ചെറിയ നമ്പേഴ്സ് മാത്രം പേജുകളുള്ള ഒരു PDF ആണ്. ഈ PDFഉം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്കും ഒക്കെ എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ, എല്ലാവർക്കും ഫ്രീ ആണ്. എജുപോർട്ടിൻ്റെ നിങ്ങൾക്ക് തരുന്ന വാക്കും തെറ്റിക്കുന്നില്ല. മാക്സിമം നിങ്ങൾ പേർക്ക് ഷെയർ ചെയ്യുക, എല്ലാ പ്ലസ് ടു മക്കളിലേക്ക് എത്തിക്കടാ, എല്ലാവർക്കും എത്തിക്കട, എല്ലാവർക്കും ഫുൾ മാർക്കും ഫുൾ എ പ്ലസ് ഒക്കെ സ്കോർ ചെയ്യട്ടാ, ഒരു മടിയും വേണ്ട, എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ PDF കിട്ടിയ പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, റെസീവ്ഡ് എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യണേ, റെസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യണേ ഒരു ഗ്രീൻ ടിക്ക് ഉടനെ. ഇനി ഇതെവിടെ ലഭിക്കുന്നു വെച്ചാൽ, ഈ താഴെ കാണുന്ന വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ടാവും. ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് പോയാൽ നിങ്ങൾ +1 ആണോ +2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ +2കാർക്ക് കെമിസ്ട്രി എന്നുള്ള ഓപ്ഷൻ ആണ് ഉണ്ടാവും, ഒരു ബോക്സ് ഒരു ഫോൾഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഫോൾഡറിനകത്ത് നിന്നുണ്ടാവും ക്യാപ്സ്യൂൾ നോട്ട്സിൻ്റെ പാർട്ട് 1 എന്നൊരു ഫോൾഡർ ഉണ്ടാവും, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ PDF ഉണ്ട് കേട്ടോ, വളരെ ചെറിയ ചെറിയ സൈസുകളാണ്, 1 MB പോലെ ഉള്ളൂ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എല്ലാവർക്കും ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, +1 കുട്ടികൾക്ക് കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം +1 മാത്സ് ഒക്കെ എക്സാം ഉള്ള അതും ഇതിൻ്റെ അകത്തുണ്ട്, സിംഗിൾ ലിങ്കിൽ തന്നെയാണ്. ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. സോ നിങ്ങൾ പരിചയമുള്ള എല്ലാ +1 ഷെയർ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ, പഠിക്കുക, എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ട്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ആൻഡ് ഈ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ എന്തെങ്കിലും സംശയമുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എജുപോർട്ടിൻ്റെ മാരത്തോൺ ലൈവിൽ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഒരു 360° സൊല്യൂഷൻ ആണ്, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. കോൺഫിഡൻസ് ആയി കോൺഫിഡൻസിൽ നിങ്ങൾ എക്സാം എഴുതാം, അടിപൊളി എജുപോർട്ട് കൂടെ ഉണ്ടോ കേട്ടോ.